നമസ്കാരം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക് നമ്മൾ താങ്ങാനായിട്ട് നമുക്ക് പറ്റണം അതുപോലെ തന്നെ ബാങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് സേഫാണ് എന്ന് പറ പലരും പറയാറുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്ന് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലാണ് അല്ലേ നിൽക്കണത് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകുമോ ഇവിടെ നിന്ന് താഴേക്കല്ലേ പോകാൻ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ഓഫീസിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ബാങ്കിൽ എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സേഫാണ് എന്നും പറയാറുണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും സേഫ്റ്റി ഉണ്ട് ഇതിൻ്റേതായ റിസ്ക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യത്തിൽ എന്താണ് റിസ്ക്കും എന്താണ് സേഫ്റ്റി നമുക്ക് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലായാലും ശരി ബാങ്ക് എഫ്റ്റിയിലാണെന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ബിസിനസ്സിലാണ് ഓരോ കമ്പനിയുടെ ഓണർഷിപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസിൽ വ്യതിയാനം എപ്പോഴും മുകളിലേക്കും താഴേക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് എക്കണോമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അത് ഇപ്പോൾ ലോകത്ത് എന്തെങ്കിലും വാർ യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടായിരുന്നു അല്ലാതെ പെട്രോളിൻ്റെ പൈസ കൂടുന്നു ഇതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ രാജ്യത്തിൽ ഇലക്ഷനും അല്ലെങ്കിൽ രാജ്യത്തിൽ എന്തെങ്കിലും എക്കണോമിക്കൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് ഫ്ളക്ച്വേഷനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി അതുകൂടാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ വാങ്ങി വെക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെന്റിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ട് ഇത്തരം കാര്യങ്ങൾ പത്രത്തില് വരുകയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ സ്റ്റോക്ക് ആ പർട്ടിക്കുലർ പ്രൈസ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റില് ഉള്ള കമ്പനിയുടെ പ്രൊഡക്റ്റിന് നാട്ടിൽ ഡിമാൻഡ് കുറവാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൽ സ്റ്റോക്ക് പ്രൈസസിൽ വരാനായിട്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഒത്തിരി സാധ്യതകൾ ഇതിലുണ്ട് അപ്പോൾ ഓരോരോ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ടൈമിലും ആ കമ്പനി എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ പ്രൈസില് റിഫ്ലക്ഷൻ വരാൻ പോണം അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏത് കമ്പനി നമ്മൾ വാങ്ങണം ആ കമ്പനി വാങ്ങുന്ന കമ്പനിക്ക് ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടോ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ആക്ച്വലി ഡിമാൻഡ് ഉണ്ടോ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കാൽ അതിൻ്റെ തരം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ശരി എന്നാലും ഒത്തിരി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള കാര്യം കാരണം ഉണ്ടാവും കാരണം ഇത് ബിസിനസ്സാണ് അപ്പോൾ ഇത് സ്റ്റോക്ക് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ട് മാനേജർ എൽപ്പിക്കുക എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ഫണ്ട് മാനേജർ ഇതെല്ലാം സ്റ്റഡി എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ആവുന്നതിൻ്റെ പേരിൽ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ റിസ്ക് ഇല്ല അങ്ങനെ പലതിലും മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ പേരിൽ അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരികയും ഒന്നിൻ്റെ റിസ്ക് അവിടെ ഇല്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല റിസ്ക് എന്ന് പറഞ്ഞത് ഈ പറയുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പ്രൈസിലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും മുകളിലേക്കും താഴേക്കും പോകും പെട്രോളിൻ്റെ പ്രൈസ് കൊടുക്കും അപ്പോൾ ചിലപ്പോൾ മുകളിൽ കയറാൻ ചാൻസ് ഉണ്ട് പെട്രോളിൻ്റെ പ്രൈസ് കുറയുന്നു ചിലപ്പോൾ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഗോൾഡിൻ്റെ പ്രൈസ് കൊടുക്കുന്നു ഇത് അപ്പോൾ നമ്മൾ ഇതെല്ലാവരും ആ പർട്ടിക്കുലർ ഇപ്പോൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ട് അതിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ പെയിൻറ് കമ്പനികളിലൊക്കെ ചിലപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് വ്യത്യാസം വരും ഓയിൽ കമ്പനികളുടെ പെട്രോളിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതിലൊന്നും നമുക്ക് കൺട്രോളില്ല അപ്പോൾ ഇതെല്ലാവരും പ്രൈസ് ഫ്ളക്ച്വേഷനെ ബാധിക്കും അപ്പോൾ നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കോടി രൂപ ഉണ്ട് ആ പൈസ എടുത്തിട്ട് ഞാനിപ്പോൾ നാളെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുള്ളൂ ആ പൈസ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് പൈസ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത്തരം ന്യൂസ് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് ശതമാനം ഒറ്റയടിക്കുക എന്നിട്ട് തൊണ്ണൂറ് ലക്ഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ആ പൈസ എനിക്ക് വേണമെന്ന് തന്നെ അത് ഞാൻ എനിക്ക് അവിടെ പത്ത് ലക്ഷം രൂപ നഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഇനി അതല്ല ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരിക്കും അപ്പോൾ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നിർബന്ധമായിട്ടും പൈസ ആവശ്യമുള്ളൊരു കാര്യമാണ് എനിക്ക് വീട് വാങ്ങാൻ പറ്റിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാനാണെങ്കിൽ ഒരു കോടി രൂപ എടുക്കാൻ പോകണമെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ച ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബഡ്ജറ്റിലൊക്കെ വ്യത്യാസം വന്ന് വേണ്ട ഒരു മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത സമയമാണെങ്കിൽ ചിലപ്പോൾ ഒരു കോടീന്നുള്ളിൽ ചിലപ്പോൾ എൺപത് ലക്ഷം അപ്പോൾ അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഗവൺമെൻ്റ് ഒക്കെ നല്ലതാണ് ബഡ്ജറ്റൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോടി നിന്നുള്ള ചിലപ്പോൾ ഒന്ന് ഇരുപതായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചോദിച്ച് ചെയ്യുമ്പോൾ ലാഭവും ഈ പറഞ്ഞ നഷ്ടത്തിനുള്ള സാധ്യത ഇതാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലോങ്ർ ദ പിരീഡ് ആൻഡ് നമ്മൾ വാങ്ങിയിരിക്കുന്ന കമ്പനികൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കമ്പനി പ്രോഫിറ്റബിളിൽ നടത്തുകയും ചെയ്യും ആ കമ്പനിയുള്ള പ്രൊഡക്റ്റ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ കാരണത്താൽ നമുക്ക് പ്രൈസ് നല്ല ബെനിഫിറ്റായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മൾ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് ഫ്ളക്ച്വേഷനിലുള്ള റിസ്ക്കാണ് ഇനി എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കുകളിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം ബാങ്കിൻ്റെ കാര്യം കൊടുക്കാം ബാങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് ഇപ്പോൾ എസ് ബി ഐ പോലത്തെ ബാങ്കുകൾ അത്തരം ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇത് വലിയ ബാങ്കുകളാണ് അപ്പോൾ ആ അത്തരം ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും പക്ഷേ അതീന്ന് വരുന്ന പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഇത്തരം ബാങ്കുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കുറവാണ് അതിനേക്കാൾ ഒരു ആർ ബി ഐ ഇത്തരം ബാങ്കുകളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് പ്രൊട്ടക്ഷൻ അവിടെ കിടക്കുന്നത് ഇതേപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് പോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് ഉണ്ട് അതേമാതിരി ലോക്കൽ ബാങ്കുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇവിടെയും എഫ് ഡി കറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ കിട്ടുന്ന സേഫ്റ്റി നമുക്ക് ഇത്തരം ചെറിയ ലോക്കൽ ബാങ്ക് നമ്മുടെ നാട്ടിൽ മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ചിലപ്പോൾ എഫ് ഡി എന്ന് പറയുമ്പോൾ ആ ആ ബാങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടണ്ടാവും പക്ഷേ ഇത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണ്ടാവില്ല ആ ബാങ്കൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനായിട്ട് നിവൃത്തിയില്ല പക്ഷേ ആർ ബി ഐയുടെ കീഴിലൊക്കെ വരുന്ന ബാങ്കുകളാണ് പൊട്ടിപ്പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അഞ്ച് ലക്ഷം രൂപ എത്രയാണോ നമ്മൾ എഫ് ടി ഇട്ടിരിക്കണത് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നമുക്കുണ്ട് അപ്പോൾ ഒരു കോടി ഇട്ട് കഴിഞ്ഞാലും മാക്സിമം നമ്മുടെ പൈസ പ്രൊട്ടക്ട് ചെയ്യണത് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് അവിടെ കിട്ടണത് അപ്പോൾ ആ ബാങ്കുകളൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ ബാങ്ക് കറപ്റ്റ് ആയി പോകൊക്കെ ആണെങ്കിൽ ഇതാണിതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക് എന്താണ് മാർക്കറ്റ് ഫ്ലക്ച്വേഷനിലാണ് റിസ്ക് ബാങ്കിൽ എഫ് ടി ഇടുമ്പോൾ എന്തിലാണ് നമുക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ സോൾവെൻസി അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ള കാര്യത്തിലാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാങ്കുകളിൽ എഫ് ടി ഇടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വളരെ വലുതും വളരെ സേഫ് ആയിട്ടുള്ള ബാങ്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ പൈസ പ്രൊട്ടക്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് ആ പർട്ടിക്കുലർ കമ്പനിയോ ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടോ കൃത്യമായിട്ട് നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോർട്ടർ ടർ പീരീഡിൽ കൃത്യമായിട്ട് നമുക്കൊരു ഇൻകം കിട്ടണം നമുക്ക് എഫ് ഡി ഇട ഇത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും അത് ഡോക്യൂമെൻറ്റഡ് ആയിരിക്കും ആ പൈസ നമുക്ക് കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര രൂപ കിട്ടുന്നുള്ള ഗ്യാരൻറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എത്രയാണോ അന്നത്തെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലാഭം വരുന്നത് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കും ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള സേഫ്റ്റിയും പറഞ്ഞാൽ ഈ പറഞ്ഞ റിസ്ക് തന്നെയാണ് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള സേഫ്റ്റിയും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഏത് ഇൻസ്ട്രമെൻ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സേഫ്റ്റി റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടതെന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ അല്ലെങ്കിൽ നമ്മുടെ സേവ് ചെയ്യണ ജേർണിയിൽ എങ്ങനെ ഓരോ ഇൻസ്ട്രമെൻറ്റുകളും നമുക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് വളരെ നന്നായിരിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ടീമിനെ വിളിച്ച് ചോദിക്കാം അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങളുടെ മണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം താങ്ക് യു സോ മച്ച്